ആലക്കുടിയിൽ വ്യാജ ലഹരി മരുന്ന് കേസിൽ ജയിലിൽ കഴിഞ്ഞ ഷീല സണ്ണിയെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു. കള്ളക്കേസിൽ കുടുക്കിയവരെ പിടികൂടാൻ എക്സൈസ് ക്രൈംബ്രാഞ്ചിന് കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളതെന്ന് മന്ത്രി. ഗുരുവായൂർ മേൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ അവസാനഘട്ട പ്രവൃത്തികളുടെ ഭാഗമായി പാളത്തിന് മുകളിൽ ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി. തിരുവെങ്കിടം എരുകുളം ബസാർ റോഡും പൂർണ്ണമായും അടച്ചു. കടലിൽ തീരത്തോട് ചേർന്ന് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന വള്ളങ്ങൾ ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടി. മുന്നറിയിപ്പ് വകവയ്ക്കാതെ മത്സ്യബന്ധനം നടത്തിയതിനാണ് നടപടി. പുത്തൻചിറ വെള്ളൂരിൽ INTUC ഓഫീസ് തകർത്ത നിലയിൽ കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നമസ്കാരം, TCB ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടിയിൽ വ്യാജ ലഹരി മരുന്ന് കേസിൽ ജയിലിൽ കഴിഞ്ഞ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു. വൈകിട്ടാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറിൽ മന്ത്രി നേരിട്ടെത്തിയത്. കേസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഷീല സണ്ണിക്ക് നീതി കിട്ടുന്നതിന് സർക്കാർ ഒപ്പമുണ്ട്. ഷീലയെ കള്ളക്കേസിൽ കുടുക്കിയവരെ പിടികൂടാൻ എക്സൈസ് ക്രൈംബ്രാഞ്ചിന് കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. ആരും വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ എക്സൈസ് വകുപ്പിന്റെ കൃത്യനിർവഹണം ദുരുപയോഗം ചെയ്യരുത്. കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാഗ്രതയോടെ കേസ് അന്വേഷിക്കണമെന്ന നിർദ്ദേശം എക്സൈസ് വകുപ്പിന് നൽകിയതായും ഇത്തരം സംഭവങ്ങൾ ആർക്കും നേരിടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസമാണ് ഷീല സണ്ണിയുടെ ബ്യൂട്ടി പാർലറിന്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചത്. അതിമാരകമായി ലഹരിമരുന്നായ LSD സ്റ്റാമ്പ് കൈവശം വെച്ചുവെന്നും വിൽപ്പന നടത്താൻ ശ്രമിച്ചുവെന്നുമുള്ള വ്യാജ കേസിൽ February 27 ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ പിടിച്ചെടുത്തത് LSD സ്റ്റാമ്പുകളല്ലെന്ന് തെളിഞ്ഞതോടെയാണ് വ്യാജ കേസാണെന്ന് കണ്ടെത്തിയത്. 72 ദിവസമാണ് ഷീല ജയിലിൽ കഴിഞ്ഞത്. തൊട്ടടുത്ത ദിവസം തന്നെ അവരെ തെറ്റായ കേസിൽ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല അവരെ കേസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് എക്സൈസ് കോടതിയിൽ സമർപ്പിച്ചു. അങ്ങനെ കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് അവരെ നീക്കം ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ. ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്ന ഉടൻ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ നേരിട്ട് അവരെ വിളിച്ച് സർക്കാരിന്റെ പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ അവസാനഘട്ട പ്രവൃത്തികളുടെ ഭാഗമായി പാളത്തിന് മുകളിൽ സൂപ്പർ സ്ട്രക്ചറിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി തുടങ്ങി. ഇതിന്റെ ഭാഗമായി ഒരാഴ്ചത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ട്രിച്ചിയിൽ നിന്നും എത്തിച്ച 4 ഗർഡറുകളാണ് സ്ഥാപിക്കാൻ തുടങ്ങിയത്. ഈ മാസത്തിൽ തന്നെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലി പൂർത്തിയാക്കുമെന്നും പിന്നീട് കോൺക്രീറ്റിംഗ് അടക്കമുള്ള ജോലികൾ September 30 പൂർത്തീകരിക്കാനാകുമെന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന നിർമ്മാണ അവലോകന യോഗത്തിൽ ഉദ്ഘാടന തീയതി സംബന്ധിച്ച് തീരുമാനമുണ്ടായേക്കും. ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനായി ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് കൊളാടിപ്പടിയിൽ നിന്നും തിരുവെങ്കിടം ഭാഗത്തേക്കുള്ള റോഡും എരുകുളം ബസാർ ഭാഗത്തേക്കുള്ള റോഡും പൂർണ്ണമായും അടച്ചിടുന്നതാണെന്ന് ടെമ്പിൾ പോലീസ് അറിയിച്ചു. കടലിൽ തീരത്തോട് ചേർന്ന് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന വള്ളങ്ങൾ ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടി. മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ കാരുണ്യനാഥൻ, കാരുണ്യ എന്നീ വള്ളങ്ങളാണ് പിടിച്ചെടുത്തത്. എറണാകുളം കുമ്പളങ്ങി സ്വദേശി പുന്നാമ്പുരയ്ക്കൽ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കാരുണ്യനാഥൻ വള്ളത്തിൽ നിന്നും 10 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 800 കിലോ അയല ഇനത്തിൽപ്പെട്ട മത്സ്യം പിടിച്ചെടുത്തു. അഴീക്കോട് ഇടിയൻചാൽക്കര സ്വദേശി മുഹമ്മദ് റാഫിയുടെ ഉടമസ്ഥതയിലുള്ള കാരുണ്യ എന്ന വള്ളത്തിൽ നിന്നും നിയമപരമായ അളവിലല്ലാതെ കണ്ട 600 കിലോ ചെറിയ അയല ഇനത്തിൽ മീനുകളും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ നിക്ഷേപിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ സ്വീകരിച്ച് പിഴത്തുക സർക്കാരിലേക്ക് ഈടാക്കും. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എൻ സുലേഖയുടെ നേതൃത്വത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, തീരദേശ പോലീസ് എന്നിവയുടെ സംയുക്ത പട്രോളിംഗിലാണ് ചെറുമത്സ്യങ്ങളെ പിടിച്ച വള്ളങ്ങൾ പിടിച്ചെടുത്തത്. മാള പുത്തൻചിറ വെള്ളൂരിൽ INTUC ഓഫീസ് തകർത്ത നിലയിൽ കണ്ടെത്തി. ഓഫീസ് തകർത്ത ശേഷം മേശ കുത്തിപ്പൊളിച്ച് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. ബുധനാഴ്ച രാത്രിയിലാണ് സംഭവം. നിരീക്ഷണ ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതായി പറയുന്നു. മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു. INTUC മണ്ഡലം പ്രസിഡന്റ് ജോപ്പി മങ്കിടിയാൻ മാള പോലീസിൽ പരാതി നൽകി. പടിയൂർ എടത്തിരിഞ്ഞിയിൽ വൃദ്ധയുടെ സ്വർണമാല ആക്ടിവ സ്കൂട്ടറിലെത്തിയ യുവാവ് കവർന്നു. എടത്തിരിഞ്ഞി മഹാത്മാ റോഡിൽ വെച്ച് എടത്തിരിഞ്ഞി സ്വദേശി കുന്നത്തുള്ളി വീട്ടിൽ വിലാസിനിയുടെ 3 പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് യുവാവ് പൊട്ടിച്ചത്.
സമീപത്തെ വീട്ടിലേക്ക് പോകുന്ന സമയത്തായിരുന്നു സംഭവം. യുവാവ് മാസ്കും ഹെൽമറ്റും ധരിച്ചിരുന്നു. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കാട്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്കൂട്ടറിന്റെ നമ്പർ വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. മറ്റത്തൂർ കോടാലി മോനടി റോഡിൽ കടമ്പോട് കാട്ടുങ്ങൽ പടിക്ക് സമീപം രൂപപ്പെട്ട കുഴികൾ യാത്രക്കാരെ വലയ്ക്കുന്നു. വെള്ളിക്കുളങ്ങര മോനോടി കടമ്പോട് മുട്ടത്തുകുളങ്ങര പ്രദേശങ്ങളിലെ വ്യാപാര കേന്ദ്രമായ കോടാലിയുമായി ബന്ധിപ്പിക്കുന്ന റോഡിലാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. 4 സ്വകാര്യ ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. റോഡിന് ഇരുവശത്തും കാനകളില്ലാത്തതിനാൽ മഴവെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്നതാണ് ഈ ഭാഗത്ത് റോഡ് തകരാനിടയാക്കുന്നത്. കുഴികളിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ മറിയുന്നത് പതിവായിട്ടുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ദേശീയപാത കയ്പമംഗലം വഴി അമ്പലത്ത് വാഹന അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ദേശീയപാതയിൽ നിന്നും ഐരൂർ റോഡിലേക്ക് കയറിയ സ്കൂട്ടറിൽ തൃപ്രയാർ ഭാഗത്തു നിന്നും വന്നിരുന്ന നാലമ്പല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയും ടൂറിസ്റ്റ് ബസിന് പിറകിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും ഇടിച്ചായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രിക കയ്പമംഗലം സ്വദേശി പുതിയ വീട്ടിൽ ബിഫാത്തിമ, സ്വകാര്യ ബസ്സിലെ യാത്രക്കാരായ വലപ്പാട് കരയാമുട്ടം സ്വദേശികളായ പാത്താട്ട് വീട്ടിൽ ജയ്പാലൻ, ഭാര്യ ശാന്തി, പാലാരിവട്ടം സ്വദേശി പത്മിനി എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നിലമ്പൂരിൽ നിന്നുള്ള നാലമ്പല തീർത്ഥാടകരായിരുന്നു ടൂറിസ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഹൈന്ദവ ജനതയുടെ വിശ്വാസത്തിന് മുറിവേൽപ്പിച്ച പ്രസ്താവന പിൻവലിച്ച് സ്പീക്കർ എ എൻ ഷംസീർ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനും മുൻ സർക്കാർ ചീഫ് വിപ്പുമായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. ഇരിങ്ങാലക്കുടയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ പദവിയിലിരുന്നു കൊണ്ട് എ എൻ ഷംസീർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും ഓരോ മതത്തിന്റെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മാനിക്കാൻ തയ്യാറാകണമെന്നും തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു. ശാസ്ത്രബോധത്തെയും ചരിത്രബോധത്തെയും പോലെ തന്നെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കാനുള്ള സാംസ്കാരിക ബോധവും ഉണ്ടാകേണ്ടതുണ്ടെന്നും തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുക്കാരൻ, ജില്ലാ സെക്രട്ടറിമാരായ എം കെ സേതുമാധവൻ, പി ടി ജോർജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃപ്രയാറിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാനുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. തൃപ്രയാർ പോളി ജംഗ്ഷൻ മുതൽ പി ഡബ്ല്യു ഡി വലപ്പാട് സെക്ഷൻ ഓഫീസ് വരെയുള്ള കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ രണ്ടിടങ്ങളിലാണ് പൈപ്പ് തകർന്നതിനെ തുടർന്ന് കുടിവെള്ളം പാഴായി ഒഴുകിപ്പോയിരുന്നത്. ടിസിബി വാർത്തയെ തുടർന്നാണ് കുടിവെള്ള വിതരണം താൽക്കാലികമായി നിർത്തിവച്ച് അറ്റകുറ്റപ്പണി തുടങ്ങിയത്. റോഡിൽ 2 അടിയോളം താഴ്ചയിൽ കുഴിയെടുത്താണ് പൈപ്പിന്റെ തകരാർ പരിഹരിക്കുന്നത്. പൈപ്പുകൾ കാലഹരണപ്പെട്ടതാണ് പൈപ്പ് പൊട്ടാൻ കാരണം. ബി എം എസ് തൊഴിലാളിയായ ബസ് കണ്ടക്ടറെ ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ പ്രവർത്തകർ ചേർന്ന് മർദ്ദിച്ചതായി പരാതി. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന എം കെ കെ ബസ്സിലെ ഡ്രൈവർ അണ്ടത്തോട് സ്വദേശി കളത്തിൽ വീട്ടിൽ വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ബസ്സിൽ കയറിയ ശ്രീകൃഷ്ണ കോളേജിലെ വിദ്യാർത്ഥിനിയോട് പിറകിലേക്ക് ഇറങ്ങി നിൽക്കാൻ കണ്ടക്ടർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ പ്രകോപിതയായ പെൺകുട്ടി എസ്എഫ്ഐ പ്രവർത്തകരോട് വിവരം പറയുകയും വൈകിട്ടോടെ എസ്എഫ്ഐ പ്രവർത്തകർ ബസ് തടയുകയും ചെയ്തു. തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പായെങ്കിലും ബുധനാഴ്ച വൈകിട്ട് ഗുരുവായൂരിലെ പെട്രോൾ പമ്പിൽ ബസ് നിർത്തിയിടാനെത്തിയ സമയത്ത് 30 വരുന്ന ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ പ്രവർത്തകർ സംഘം ചേർന്ന് ഹെൽമറ്റും ചെടിച്ചട്ടിയും ഉപയോഗിച്ച് മർദ്ദിച്ചതായി വിഷ്ണു പറഞ്ഞു. എന്നാൽ വിദ്യാർത്ഥിനിയോട് തട്ടിക്കയറി സംസാരിച്ച കണ്ടക്ടർക്ക് താക്കീത് നൽകുക മാത്രമാണ് ചെയ്തതെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും എസ്എഫ്ഐ ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു. പെരിഞ്ഞനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം സപ്ലൈകോയിലേക്ക് മാർച്ച് നടത്തി. പൊതുവിതരണ സമ്പ്രദായം സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. ഡിസിസി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ വി ചന്ദ്രൻ അധ്യക്ഷനായി. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ഡിസിസി മെമ്പർ കെ ബി അനിൽകുമാർ, കെ കെ കുട്ടൻ, സുധാകരൻ മണപ്പാട്ട്, സി കെ മജീദ്, ലിജേഷ് പള്ളിയിൽ എന്നിവർ സംസാരിച്ചു. മാള കേബിൾ വിഷൻ ഏർപ്പെടുത്തിയ 8-ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ശനിയാഴ്ച നടക്കും. SSLC പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വരിക്കാരുടെ മക്കൾക്കാണ് കേഷ് അവാർഡും ട്രോഫിയും നൽകുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. കൂടാതെ 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും അവാർഡ് നൽകും. മാള കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജിജോ ജോസഫ്, പി ഗിരീശൻ, പി എസ് സുബിതൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ഗുരുവായൂർ ദേവസ്വം പഞ്ചാംഗം പ്രകാശനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് പഞ്ചാംഗം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, കെ ആർ ഗോപിനാഥ്, മനോജ് ബി നായർ, വി ജി രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പി മനോജ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജി എസ് ടി ഉൾപ്പെടെ 70 രൂപ നിരക്കിൽ കിഴക്കേനടയിലെ ദേവസ്വം പുസ്തകശാലയിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് പഞ്ചാംഗം വാങ്ങാനാകും. ആഴക്കടലിൽ മുങ്ങിത്താഴ്ന്ന ബോട്ടിലെ ജീവനക്കാരെ അഴീക്കോട് കോസ്റ്റൽ പോലീസ് രക്ഷപ്പെടുത്തി. കുളച്ചൽ സ്വദേശി ജോസ് രത്നത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശിവപ്രസാദം എന്ന ബോട്ടാണ് മത്സ്യബന്ധനത്തിനിടയിൽ പെരിഞ്ഞനം പടിഞ്ഞാറ് 17 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ടത്. വെള്ളം കയറി ബോട്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് സിഐസി ബിരുവിന്റെ നിർദ്ദേശപ്രകാരം അഴീക്കോട് തീരദേശ പോലീസ് സംഘം സ്ഥലത്തെത്തുകയും കരയിൽ നിന്ന് മോട്ടോർ പമ്പ് എത്തിച്ച് ബോട്ടിലെ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ് അപകട ഭീഷണി ഒഴിവാക്കുകയുമായിരുന്നു. എഎസ്ഐ ബിജു ജോസ്, സീനിയർ സിപിഒമാരായ ബൈജു, മുഹമ്മദ് ഷഫീഖ്, സ്രാങ്ക് ജിൻസൻ, മറൈൻ ഹോം ഗാർഡ് വിപിൻ, ശ്രീകാന്ത് എന്നിവരും ഫിഷറീസ് എഎസ്ഐ ഷൈബുവിന്റെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ ബോട്ടും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ അവലോകന യോഗം എൻ കെ അക്ബർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്നു. കറുകുമാട് പാലത്തിന്റെ അറ്റകുറ്റപ്പണി ഈ മാസം തന്നെ പൂർത്തീകരിക്കാൻ പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് എംഎൽഎ കർശന നിർദ്ദേശം നൽകി. രാമു കാര്യട്ട് സ്മാരക നിർമ്മാണത്തിന്റെ ഡിസൈൻ തയ്യാറാക്കുന്ന നടപടി നടന്നുവരുന്നതായി കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ വ്യക്തമാക്കി. കടപ്പുറം സൈക്ലോൺ ഷെൽട്ടറിന്റെ ഉദ്ഘാടനം ഈ മാസം തന്നെ നടത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് എംഎൽഎ അറിയിച്ചു. പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചേലക്കരയിൽ വയോധികനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര പത്തുകുടി പുത്തൻപുരയിൽ 73 വയസ്സുള്ള അബ്ദുറഹ്മാനെയാണ് ഭൂതംകോട്ട് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുളത്തിന്റെ പടികളിൽ വയോധികന്റെ വസ്ത്രവും ചെരുപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നവീകരണത്തിനായി പൊളിച്ച കാനകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. വടക്കേക്കാട് പഞ്ചായത്ത് 5-ാം വാർഡ് കൊച്ചന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലാണ് വെള്ളക്കെട്ട് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കാനകൾ പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിൽ നവീകരണം നടത്തിയത്. കാനയിലടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുന്നതിന് കാനയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്ലാബുകൾ നീക്കം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഇവ പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. വെള്ളക്കെട്ടിന് പ്രധാന കാരണമാകുന്ന പൂങ്കാവനം റോഡ് കൾവെട്ടിലെ മണ്ണ് നീക്കം ചെയ്തിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്ര ഭൂമി വിൽപ്പന നടത്തി കൈമാറിയെന്ന വ്യാജ പ്രചരണം നടത്തി വർഗീയ ചേരിതിരിവിന് സംഘപരിവാർ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ വടക്കേ നടയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐ മണ്ഡലം സെക്രട്ടറി സി സി ബിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സിപിഎം ഏരിയ സെക്രട്ടറി കെ കെ അബീദലി, ടി പി രഘുനാഥ്, കെ ആർ ജൈത്രൻ എന്നിവർ സംസാരിച്ചു. അയാളുടെ പേരിലേക്ക് മാറ്റി കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് മാറ്റി കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ്. അതുകൊണ്ട് വളരെ അടിയന്തരമായി കൊടുങ്ങല്ലൂരിലെ ഹിന്ദുക്കൾ ഉണരണം. സിപിഐ നേതാവും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഇ കെ സിദ്ധാർത്ഥന്റെ 7-ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ശ്രീനാരായണപുരം പേഴങ്കാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ സമ്മേളനം സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ഇ ടി ടൈസൺ എംഎൽഎ അനുസ്മരണ പ്രഭാഷണം നടത്തി. കെ എസ് ജയ, അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ, വി എ കൊച്ചുമൊയ്തീൻ, എം ആർ ജോഷി, പി കെ രാജീവ്, സുവർണ ജയശങ്കർ, സോമൻ താമരക്കുളം എന്നിവർ സംസാരിച്ചു. മിൽമ അറ്റ് സ്കൂൾ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ നടക്കും. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചൂറാണി ഉദ്ഘാടനം ചെയ്യും. ഇ ടി ടൈസൺ എംഎൽഎ അധ്യക്ഷനാകും. പദ്ധതി വഴി മിൽമയുടെ പാലും പാൽ ഉൽപ്പന്നങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും. കയ്പമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇ ടി ടൈസൺ എംഎൽഎ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ,
പിടിഎ പ്രസിഡന്റ് കെ വൈ അസീസ്, സ്കൂൾ പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ ജില്ലാ കാൽനട പ്രചരണ ജാഥയ്ക്ക് വെങ്കിടങ്ങ് സെന്ററിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ആർ എൽ ലാൽ സ്വീകരണം ഏറ്റുവാങ്ങി. വൈസ് ക്യാപ്റ്റൻ സുസ്മിത വിശ്വംഭരൻ, മാനേജർ എൽ ജി ഗിരിലാൽ, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദനി വേണു തുടങ്ങിയവർ സംസാരിച്ചു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുക, ജനങ്ങൾക്ക് തുല്യനീതി ഉറപ്പാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ കമ്മിറ്റി ഐക്യദാർഢ്യ സദസ് നടത്തി. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘം മണലൂർ ഏരിയ പ്രസിഡന്റ് കെ വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. എ കെ ഹുസൈൻ, പി എ രമേശൻ, ബാബു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ രണ്ട് ദിവസങ്ങളിലായി ജില്ലയിൽ നടത്തിവരുന്ന സമരപ്രഖ്യാപന ജാഥയ്ക്ക് ചാവക്കാട് സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് സി എൽ സാബു നേതൃത്വം നൽകി. സംസ്ഥാന ഓർഗനൈസർ വേണുഗോപാൽ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് നസീർ തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 9-ാം തീയതി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫൈൻ അടക്കാൻ 15,000 രൂപ തന്നെമെന്ന് ചിങ്ങ മഹോത്സവത്തോടനുബന്ധിച്ച് ഗുരുവായൂർ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മ നൽകിവരുന്ന ശ്രീ ഗുരുവായൂരപ്പൻ പുരസ്കാരത്തിന് വാദ്യകുലപതി സദനം വാസുദേവനെ തിരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ചിങ്ങ മഹോത്സവ ദിവസമായ ഓഗസ്റ്റ് 17 വൈകിട്ട് മഞ്ജുളാൽ പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് മഞ്ജുളാൽ തറ മേളത്തോടെയാണ് ചടങ്ങ് തുടങ്ങുക. കൂട്ടായ്മ ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, കെ ടി ശിവരാമൻ നായർ, ബാലൻ വാറനാട്ട്, അനിൽ കല്ലാറ്റ്, ശ്രീധരൻ മാമ്പുഴ, ശശി കേനാടത്ത്, മുരളി അകമ്പടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണിപ്പൂരിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ കെ എസ് കെ ടി യു വടക്കാഞ്ചേരി ഏരിയ വനിതാ കൺവീനിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കെ ശാരദാമ്മ യോഗം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി വനിതാ സബ് കമ്മിറ്റി കൺവീനർ സിന്ധു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഷർമിള ബാലകൃഷ്ണൻ, സ്വപ്ന പ്രദീപ്, എ രാജലക്ഷ്മി, പി എൻ ജയന്തി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിനിന് സമാപനം. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ മറിയക്കുട്ടി ടീച്ചർ അധ്യക്ഷയായി. ഹെഡ്മിസ്റ്റർ സുനന്ദ, മാധ്യമപ്രവർത്തകൻ കെ സി ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ അജയ്കുമാർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. മലപ്പുറം സ്വദേശി മണിപ്പൂർ വിഷയത്തിൽ കേരള പ്രവാസി സംഘം മാള ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം സിപിഎം ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു. കെ ആർ സുമേഷ്, എം കെ ഹക്ക് തുടങ്ങിയവർ പങ്കെടുത്തു. ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം മനുഷ്യ കുരുതിയുടെ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുക, മണിപ്പൂർ ജനതയ്ക്ക് തുല്യനീതി ഉറപ്പാക്കുക എന്നീ മുദ്രാവാക്യം ഉയർത്തി കേരള പ്രവാസി സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സിപിഎം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് യു വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശാലിനി രാമകൃഷ്ണൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സമരപ്രഖ്യാപന വാഹന ജാഥയ്ക്ക് കുന്നംകുളത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി.
ജില്ലാ പ്രസിഡന്റ് സി എൽ സാബുവിനെ പ്രവർത്തകർ ഹാരമണിയിച്ച് സ്വീകരിച്ചു. കേരള ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വേണു, കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് നസീർ തുടങ്ങിയവർ സംസാരിച്ചു. പലർക്കും നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണകൾക്ക് താല്പര്യമില്ലാത്ത ഭാരങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ഞങ്ങൾ നികത്താൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ആമ്പല്ലൂരിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച അഖില കേരള ഫുട്ബോൾ ഷൂട്ടൌട്ട് ടൂർണമെന്റ് നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് അറിയിച്ചു. ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തകൻ കെ ആർ തോമസിന്റെ സ്മരണയ്ക്ക് തലോർ വൺ ടച്ച് അരേന ടർഫിൽ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് ഉച്ചതിരിഞ്ഞ 2 വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ പി വി ജോയ്, കെ ടി പിയൂസ്, നിതിൻ മോഹൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണലൂർ സ്നേഹാറം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം കേന്ദ്ര സർക്കാരിന്റെ ഭിന്നശേഷി വിഭാഗത്തിലെ ക്ലിനിക്കൽ അസിസ്റ്റന്റ് കെ സുരേന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് 10,000 രൂപ വരുന്ന പഠനോപകരണങ്ങളുടെ കിറ്റുകൾ വിതരണം ചെയ്തത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് ടി ആർ ജോയ്, ഫിനാൻസ് ചെയർമാൻ എം കെ അനിലൻ, സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ പരിസ്ഥിതി ദേശീയോദ്ഗ്രഥന പ്രവർത്തനങ്ങളിലെ മികവിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ തൃപ്രയാർ എൻ ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വി എസ് ബ്രജിക്ക് അനുമോദനം. കോളേജ് മാനേജ്മെന്റ്, സ്റ്റാഫ്, വിദ്യാർത്ഥികൾ, ശിഷ്യർ, സുഹൃത്തുക്കൾ എന്നിവർ ചേർന്നാണ് സ്വീകരണം നൽകിയത്. സംവിധായകൻ രാജേഷ് നാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എൻ ഇ എസ് ചെയർമാൻ ശിവൻ കണ്ണോളി ചടങ്ങിൽ അധ്യക്ഷനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയിൽ വ്യാജ ലഹരി മരുന്ന് കേസിൽ ജയിലിൽ കഴിഞ്ഞ ഷീല സണ്ണിയെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു. കള്ളക്കേസിൽ കുടുക്കിയവരെ പിടികൂടാൻ എക്സൈസ് ക്രൈംബ്രാഞ്ചിന് കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളതെന്ന് മന്ത്രി. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ അവസാനഘട്ട പ്രവർത്തികളുടെ ഭാഗമായി പാളത്തിന് മുകളിൽ ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി. തിരുവങ്കിടം എരുകുളം ബസാർ റോഡും പൂർണ്ണമായും അടച്ചു. കടലിൽ തീരത്തോട് ചേർന്ന് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന വള്ളങ്ങൾ ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടി. മുന്നറിയിപ്പ് വകവയ്ക്കാതെ മത്സ്യബന്ധനം നടത്തിയതിനാണ് നടപടി. പുത്തൻചിറ വെള്ളൂരിൽ ഐ എൻ ക്യു സി ഓഫീസ് തകർത്ത നിലയിൽ കണ്ടെത്തി. സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.